അമ്പലങ്ങളും ദൈവവുമൊന്നും ഇല്ലെന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിന് ഇപ്പോൾ വാസ്തു ശരിയല്ലെന്നാണ് വാദങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് സംഭവം. വാസ്തു ശരിയല്ലെന്ന് പറഞ്ഞ് മൂന്നാമതും ഗേറ്റ് പണിയുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിനുള്ളിലേക്കുള്ള കവാടമാണ് വാസ്തു ശരിയല്ല എന്നതിനെ ചൊല്ലി വീണ്ടും പണിയാൻ ഒരുങ്ങുന്നത്. വാസ്തു ശരിയല്ലെന്ന കാരണം പറഞ്ഞ് ഉപേക്ഷിച്ച പഴയ ഗേറ്റ് തിരിച്ചറിയാൻ പറ്റാത്ത വിധം കെട്ടിമറിച്ച ശേഷമാണ് പുതിയ കവാടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ കോർപ്പറേഷൻ കൗൺസിൽ കാലയളവിൽ ലക്ഷങ്ങൾ മുടക്കിയാണ് പുതിയ ഗേറ്റ് നിർമ്മിച്ചത്. ഇതിനു പിന്നാലെയാണ് പഴയ ഗേറ്റിൻ്റെ വാസ്തു ശരിയല്ലെന്ന കാരണം പറഞ്ഞ് ഇടതുപക്ഷം ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ആസ്ഥാനത്ത് പുതിയ കവാടത്തിൻ്റെ നിർമ്മാണം തകൃതിയായി നടക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിലേക്കുള്ള കവാടമാണിത്. ഈ കവാടത്തിന് മുൻവശത്തെ റോഡിലെ ടാർ കുത്തിപ്പൊളിച്ച് ടൈലും പാകുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള പ്രവേശനത്തിനാണ് നിലവിലെ രണ്ട് ഗേറ്റുകളും ഉപയോഗിക്കുന്നത്. തിരച്ചിറങ്ങുന്നതിന് വേണ്ടിയാണ് പുതിയ കവാടം എന്നാണ് അധികൃതരുടെ ന്യായീകരണം. 7.8 ലക്ഷമാണ് പുതിയ കവാടത്തിൻ്റെ നിർമ്മാണ ചെലവ്. കോവിഡ് പ്രതിസന്ധിയും മറ്റും കാരണം സാമ്പത്തികമായി നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ ഗേറ്റിൻ്റെ നിർമ്മാണം നടത്തുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. മുണ്ടുമുറുക്കി ഉടുക്കണമെന്ന് പറയുന്ന സർക്കാരിൻ്റെ പാർട്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. എന്നാൽ ഈ പുതിയ ഗേറ്റ് യാഥാർത്ഥ്യമായാൽ ഈ ഭാഗത്ത് ഗതാഗത കുരുക്കിന് സാധ്യത ഏറെയാണ്. മ്യൂസിയം ജംഗ്ഷൻ, നന്ദൻകോട് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ സുഗമമായ യാത്രയ്ക്ക് ഗേറ്റിലൂടെ വരുന്ന വാഹനങ്ങൾ തടസ്സമുണ്ടാകുമെന്ന വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആസ്ഥാനത്ത് വീണ്ടും ലക്ഷങ്ങൾ മുടക്കി പുതിയ കവാടം പണിയുന്നതിനെതിരെ പ്രതിപക്ഷങ്ങളും മറ്റ് ജനകീയ കൂട്ടായ്മകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ വാസ്തു ശരിയല്ലെന്ന കാരണം പറഞ്ഞ് ഉപേക്ഷിച്ച പഴയ ഗേറ്റ് തിരിച്ചറിയാൻ പറ്റാത്ത വിധം കെട്ടിമറച്ചത് എന്തിനാണെന്നുള്ള ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. അമ്പലത്തിലും ദൈവത്തിലും വാസ്തുവിലൊന്നും വിശ്വസിക്കാത്ത ഇടതുപക്ഷ സർക്കാർ എന്തിനു വേണ്ടി വാസ്തു ശരിയല്ലെന്ന കാരണം പറഞ്ഞ് വീണ്ടും പുതിയ ഗേറ്റ് പണിയുന്നു എന്ന ആരോപണമാണ് BJP മുന്നിട്ട് ഉയർത്തുന്നത്. എന്നാൽ കോൺഗ്രസ് ആരോപിക്കുന്നത് മേയർ ശ്രീകുമാറും കൂട്ടരും നടത്തുന്ന അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഗേറ്റ് പുതുക്കി പണിയുന്നതെന്നാണ്. അല്ലാതെ പുതിയ കവാടം പണിയുന്നത് വാസ്തു ശരിയല്ല എന്ന കാരണം പറഞ്ഞിട്ടല്ല. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വൻ അഴിമതിയാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് അശാസ്ത്രീയമാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയാണിപ്പോൾ. പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം എന്നത് കഴിഞ്ഞ കൗൺസിൽ കാലയളവിൽ ലക്ഷങ്ങൾ മുടക്കിയാണ് പുതിയ ഗേറ്റ് നിർമ്മിച്ചത്. അതായത് മേയർ ചന്ദ്രിക ആയിരുന്ന സമയത്ത് പുതിയ ഗേറ്റ് നിർമ്മിച്ചു, മേയർ പ്രശാന്ത് ആയിരുന്ന സമയത്ത് അതിനെ വീണ്ടും മോടി പിടിപ്പിച്ചു, അതിനു മുന്നേ ആയിരുന്നു ശിവൻകുട്ടി മേയറായിരുന്നത്, ശിവൻകുട്ടി മേയറായിരുന്ന സമയത്തും പുതിയ ഗേറ്റ് നിർമ്മിച്ചു. ഓരോ മേയർ വരുമ്പോഴും പുതിയ ഗേറ്റ് നിർമ്മിക്കുന്നത് വാസ്തു നോക്കിയാണോ എന്ന സംശയമാണ് പൊതുജനങ്ങൾക്കുയരുന്നത്. ഇതിനൊക്കെ പിന്നാലെയാണ് പഴയ ഗേറ്റിനെ വാസ്തു ശരിയല്ല കാരണം പറഞ്ഞ് ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷൻ ആസ്ഥാനത്ത് പുതിയ കവാടത്തിൻ്റെ നിർമ്മാണം തകൃതിയായി നടക്കുന്നത്. എന്തായാലും കമ്മി സഖാക്കൾ ഇനി സെക്രട്ടേറിയറ്റിൻ്റെ വാസ്തു ശരിയല്ലെന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിനെ തന്നെ അവിടുന്ന് പൊളിച്ചു മാറ്റുമോ എന്ന കാര്യം നാം കണ്ടറിയേണ്ടതായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.